പാകിസ്ഥാനിൽ നിന്ന് വിമോചനം നേടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി പോരാട്ടം തുടരുന്ന ബലൂജ് സിന്ധ് പഷ്തൂൺ മേഖലയിലെ ഒരു വിഭാഗം പേർ ഇന്ന് ഹൂസ്റ്റണിൽ ഒത്തുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും തങ്ങൾക്ക് നേരിട്ട് കണ്ട് തങ്ങളുടെ ആവലാതികൾ അറിയിക്കണമെന്നാണ് ഈ മൂന്ന് വിഭാഗക്കാരുടെയും ആവശ്യം. വർഷങ്ങളായി തങ്ങളെ പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും ചേർന്ന് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും, അതായത് ബലൂജ്, സിന്ധ്, പഷ്തൂൺ എന്നീ പ്രദേശങ്ങളിൽപ്പെടുന്ന ഈ മൂന്ന് പേർക്കും യാതൊരു തരത്തിലെ മനുഷ്യാവകാശങ്ങളും പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായി വേർപെട്ടുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്രം ആവുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. അതിന് ഇന്ത്യയും അമേരിക്കയും സഹായിക്കണമെന്നാണ് ഈ മൂന്ന് വിഭാഗക്കാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. 1971 ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ ഇന്ത്യ ഇടപെട്ടതുപോലെ ഈ മൂന്ന് പ്രദേശങ്ങളിലും ഇന്ത്യ ഇടപെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിയന്തരമായിട്ടുള്ള സഹായം വേണമെന്നാണ് ഈ മൂന്ന് പേരും ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അമേരിക്കയും ഇത്തരത്തിൽ തങ്ങളുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് സഹായം നൽകണമെന്നും ഈ മൂന്ന് പേരും, അല്ലെങ്കിൽ മൂന്ന് വിഭാഗക്കാരും ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി തങ്ങളുടെ തനിമയെയും തങ്ങളുടെ ജീവിത സംസ്കാരത്തെയും പാകിസ്ഥാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തരത്തിലെ മനുഷ്യാവകാശത്തിനും പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല. പുതിയ ഓരോ തലമുറയും പാകിസ്ഥാൻ ഇത്തരത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്താണെന്ന് തങ്ങൾ അമേരിക്കയിൽ വന്ന ശേഷമാണ് അറിയുന്നത്. തങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് പേർ ഈ പ്രദേശങ്ങളിലുണ്ട്. അവർക്കാകട്ടെ, തങ്ങളുടെ പൂർവികർക്കാകട്ടെ, യാതൊരു തരത്തിലെ സ്വാതന്ത്ര്യവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിൽ തങ്ങളെ മൂന്ന് പ്രവശ്യകളായി വിഭജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വേണമെന്നാണ് ഈ മൂന്ന് പേരുടെയും ആവശ്യം. ഇവരുടെ ഹൂസ്റ്റണിലേക്കുള്ള വരവ് തീർച്ചയായും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ പിന്തുണയും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് തന്നെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള നിലപാടിലാണ് ഈ മൂന്ന് വിഭാഗക്കാരും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്താനാണ് തങ്ങളുടെ ഇത്തരമൊരു പ്രകടനമെന്നും, അല്ലെങ്കിൽ ഇത്തരമൊരു ഇടപെടലെന്നും അവർ പറയുന്നു.